ആകണമെങ്കിൽ ഈ ജീവിതകാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കലാണ്. ചെറുപ്പക്കാരാ, ഒരൊറ്റ നോട്ടം മതി കേട്ടോ, ഒരൊറ്റ നോട്ടം മതി. ചില ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഹയാത്ത് കാലത്ത് അവന് മൂന്ന് ഫ്രണ്ട്സുമാരുണ്ടാകും. ഞാൻ ഈ പറയുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കണേ. അവന് മൂന്ന് ഫ്രണ്ട്സുമാരുണ്ടാകും. മഗ്രിബിന്റെ നേരം അങ്ങ് കഴിഞ്ഞാൽ അവൻ നേരം അങ്ങാടിയിലേക്ക് പോവുകയാണ്. അവനതാ കള്ള് ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് കള്ളങ്ങ് വാങ്ങിയിട്ട് ഒരു വെളിച്ചമില്ലാത്ത ഇരുട്ടുള്ളൊരു സ്ഥലത്ത് വന്ന് മൂന്ന് പേര് ഒരു ഗ്ലാസ്സിലെ കള്ളങ്ങ് ഒഴിച്ചിട്ട് ആ കള്ളങ്ങ് ഒഴിച്ചിട്ട് ഗ്ലാസ് തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ട് ചെസ് എന്നും പറഞ്ഞിട്ട് കള്ളുകുടിക്കുന്ന സ്വഭാവം ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവൻ മരിക്കുന്ന സമയത്ത് ചെസ് എന്ന് ചെയ്തിട്ടല്ലാതെ അവൻ മരിക്കൂല. അവസാനം മരിക്കുന്ന സമയത്ത് ചെസ് ചെയ്യേണ്ടതല്ല, അവസാനം മരിക്കുന്ന സമയത്ത് ഡയറക്റ്റ് സ്വർഗം കിട്ടണോ? മങ്കാന ആഖിറു കലാമിഹി ഇൻദൽ മൗത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാ ദഖല അൽ ജന്ന. അവസാനത്തെ ഒരാള് ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ഒരാളുടെ അന്തിമ വാക്ക്, ഒരാളുടെ ലാസ്റ്റ് കൊട്ടേഷൻ, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ ദഖല അൽ ജന്ന, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. അതിനെന്താകണം? അതിനെന്ത് വേണം? അതിന് കഴിവിന്റെ പരമാവധി ഹയാത്ത് കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. ഹയാത്ത് കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ വർദ്ധിപ്പിച്ചാൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലിയിട്ടല്ലാതെ മരിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ അനുഭവത്തിലും അറിവിലുമുണ്ട്, എത്രയോ പേര് മരിക്കുന്ന സമയത്ത് ഉറക്കെ ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലിയിട്ട് മരിച്ച എത്രയോ പേരുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആ ലാ ഇലാഹ ഇല്ലല്ലാ അവസാനം മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ജീവിതകാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ വർദ്ധിപ്പിക്കണോ? അതേ സമയത്ത് ചെറുപ്പക്കാരാ, നിന്റെ ഹയാത്ത് കാലത്ത് നീ കൂടുതലും ചെയ്യുന്ന കാര്യം എന്താണോ? വാദ കേൾക്കുന്ന ഉമ്മമാരേ, നിങ്ങളെ ഹയാത്ത് കാലത്ത് നിങ്ങൾ കൂടുതലും ചെയ്യുന്ന കാര്യം എന്താണോ ആ കാര്യമാണ് മരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുക. ചെറുപ്പക്കാരാ, നീ സ്പീഡ് കളിക്കാരനാണോ? ചെറുപ്പക്കാരാ, നീ ചീട്ട് കളിക്കാരനാണോ? നിനക്കൊരു സ്വഭാവമുണ്ടോ? അതാ രാത്രി സമയമായാൽ നീയും നിന്റെ കൂട്ടുകാരും ഒരു സ്ഥലത്ത് പോയി ഒരുമിച്ച് കൂടിയിട്ട് നീ അതാ ഇസ്പീട്ട് വലിച്ചെറിഞ്ഞ് കളിക്കുന്നവനാണോ? അതിന്റെ പേരിൽ നീ പണം ചെലവാക്കുന്നവനാണോ? എന്നാൽ മരിക്കുന്ന സമയത്ത് ഇസ്പീട്ട് കളിക്കുമ്പോൾ നിന്റെ കൈകൊണ്ട് ഇസ്പീട്ട് നിലത്ത് വെക്കാറില്ലേ, അതുപോലെ ആയിട്ടല്ലാതെ നീ മരിക്കൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ കാരണോ ഹയാത്ത് കാലത്ത് കൂടുതൽ എന്താ ചെയ്യുന്നത്? അതാണ് മരിക്കുന്ന സമയത്ത് ചെയ്യാറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പോരാ ചെറുപ്പക്കാരാ, നിന്റെ ഹയാത്ത് കാലത്ത് ഏറ്റവും കൂടുതൽ നീ കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണോ? എന്നാൽ മരിക്കുന്ന സമയത്ത് അടുത്തുള്ള ആളുകളോട് നീ കഞ്ചാവ് ചോദിച്ചു വാങ്ങിട്ടല്ലാതെ നീ മരിക്കൂല. ചില ചെറുപ്പക്കാർ കാരംസിന്റെ ആളുകളാണ്, കാരംസ് കളിക്കാരനാണെങ്കിൽ നീ മരിക്കുന്ന സമയത്ത് ഹയാത്ത് കാലത്ത് എങ്ങനെയാണോ കാരംസിനെ നിന്റെ വിരലുകളെ കൊണ്ട് നീ ചവിട്ടിയത്, വിരലുകളെ കൊണ്ട് നീ മുട്ടിയത്, വിരലുകളെ കൊണ്ട് നീ കൊട്ടിയത്, എന്നാൽ മരിക്കുന്ന സമയത്തോ കാരംസ് കളിക്കാരനാണെങ്കിൽ വിരൽ ചുട്ടിയിട്ടല്ലാതെ മരിക്കൂല. അതുകൊണ്ടാ ഇമാമിങ്ങൾ പറഞ്ഞു, ഇമാമിങ്ങൾ പറഞ്ഞെന്തറിയോ, ഒരു ചങ്ങായി മരിക്കുമ്പോ അവന്റെ കൂട്ടുകാരാരാണ്, അവന്റെ ഫ്രണ്ട്സുമാരാരാണ്, ആ ഫ്രണ്ട്സുമാരെ മരിക്കുന്ന സമയത്ത് അവന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു കാണിക്കും എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചു. നിന്റെ ഫ്രണ്ട്സുമാര് തങ്ങന്മാരാണോ? നിന്റെ ഫ്രണ്ട്സ് ആലിമീങ്ങളാണോ? നിന്റെ ഫ്രണ്ട്സ് അള്ളാഹുവിന്റെ ഔലിയാക്കളാണോ? എന്നാൽ
മരിക്കുന്ന സമയത്ത് നിന്റെ കൺമുന്നിൽ ഔലിയാക്കളെ അല്ലാഹു കാണിക്കും, തങ്ങന്മാരെ കൺമുന്നിൽ കാണിക്കും, ആലിമീങ്ങളെ കൺമുന്നിൽ കാണിക്കും. ആ ഔലിയാക്കളും തങ്ങന്മാരും ആലിമീങ്ങളും നിനക്കിങ്ങോട്ട് കെലിമ ചൊല്ലിത്തരും. നീ ഉറക്കെ കെലിമയങ്ങ് ചൊല്ലിയിട്ട് മരിക്കും. അല്ലാഹു ഞങ്ങളെ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ. വേറെ ചില ചെറുപ്പക്കാരുണ്ട്, അവർക്ക് തങ്ങന്മാരോടൊരു ബന്ധമില്ല, ആലിമീങ്ങളോടൊരു ബന്ധമില്ല. അവരെ സ്വഭാവം ഒറ്റ കാര്യമാണ്, കണ്ടുകിട്ടിയ വാട്സപ്പിലൂടെയും കണ്ടുകിട്ടിയ ഫേസ്ബുക്കിലൂടെയും തങ്ങന്മാരെയും ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചിട്ടും തിരിക്കാതെയും ചീത്ത പറയുക എന്ന സ്വഭാവം വിട്ട് വേറെ ഒരു സ്വഭാവമില്ല. ഒരു ആലിമിനെയും ചീത്ത പറയരുത്. നമ്മൾ എന്തിനാ ഒരു ആലിമിനെ ചീത്ത പറയുന്നു? ഞാൻ ഇന്നലെ കണ്ണങ്കാരിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞു, ശംസുല്ലുലമ ഇ കെ ഉസ്താദ് ചീത്ത പറയരുത്, ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാളം തങ്ങള് ചീത്ത പറയരുത്, റഈസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് ചീത്ത പറയരുത്. ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് അതൊരു ഹോബിയാണ്. അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അതിൽ പെടുത്താതിരിക്കട്ടെ നാട്ടുകാരെ. അതേസമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ ഹയാത്ത് കാലത്ത് അവന്റെ സുഹൃത്തുക്കളെ ആലിമീങ്ങളല്ല, അവന്റെ ചങ്ങായിപ്പാട് തങ്ങന്മാരല്ല, പിന്നെ ആരാണ് അവന്റെ സുഹൃത്തുക്കള്? അവന്റെ സുഹൃത്തുക്കള് ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ തെണ്ടി നടക്കുന്ന ചെറുപ്പക്കാരില്ലേ. നീ എങ്ങോട്ടാടാ പോണത്? പോകുന്ന ഇവൻക്കെന്നറിയില്ല, ഇവൻ എങ്ങോട്ടാ പോണെ? ഞാൻ ഇങ്ങനെ പോവന്നെ. എങ്ങോട്ടാ പോണേ? ഇങ്ങനെ പോവന്നെ. എവിടെക്കടാ? ഇങ്ങനെ പോവന്നെ. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇച്ചങ്ങായിക്കറിയില്ല, നീ എങ്ങോട്ടാടാ മടങ്ങണേ? ഇങ്ങനെ മടങ്ങന്നെ. എങ്ങോട്ടാ? എങ്ങോട്ടും ഇല്ല, ഇങ്ങനെ മടങ്ങനെ. എവിടേക്കെങ്കിലും എത്തി നോക്കാ. അല്ലാ, അതുപോലെ ബൈക്കിൽ ലക്ഷ്യം കാണാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ പോരാ. ഐ പി എൽ ടൂർണമെന്റിന്റെ പിരാന്ത് തലയിൽ കയറിയ ചെറുപ്പക്കാരില്ലേ. ഇപ്പൊ ഐ പി എൽ ടൂർണമെന്റിന്റെ കാലമാ. എന്നോടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാം, മൊയ്ലാരെ അത് വേർക്കണു. എന്തിനാടാ അത് വേർക്കേണ്ടത്? എന്തിനാടാ അത് വേർക്കേണ്ടത്? പലരും ഇങ്ങോട്ട് വന്നു ദ്വാർക്കാൻ പറയും. ഉസ്താദേ ഈമാൻ കിട്ടി മരിക്കാനൊന്നു ദ്വാർക്കണേ. എത്രയോ പ്രായമുള്ളവരെ എനിക്കറിയാം, എത്രയോ ഈമാനുള്ള മനസാന്തരങ്ങളിൽ ഈമാന് പതിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാര് ഈ വാള് പറയുന്ന കളസക്കറിയാ. വാലിന്റെ സദസ്സിൽ വന്നിട്ട് കൈവടിച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണീരിറ്റിച്ച് പൊട്ടുന്ന ഹൃദയത്തോടെ പറയാണ് മൊയ്ലാരെ ദ്വാർക്കണോ, ഈമാൻ കിട്ടി മരിക്കണോ. ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് ദ്വാർക്കാൻ പറയാ, മൊയ്ലാരെ ദ്വാർക്കണോ. ഞാൻ ചോദിച്ചു, എന്തിനാ ദ്വാർക്കേണ്ടത്? ഒറ്റ വാക്ക്, മൊയ്ലാരെ. ബാംഗ്ലൂരിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ചാരത്ത് ഐ പി എൽ ടൂർണമെന്റ് നടക്കുകയാണ്, ഇന്ത്യൻ പ്രീം ലീഗ് ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുകയാ. ഞാൻ വിരാട് കോഹ്ലിന്റെ ആളുകളാ. ആ വിരാട് കോഹ്ലി കഴിഞ്ഞ തവണ റോയൽ ബാംഗ്ലൂർ ചാലഞ്ചേഴ്സ് ടീമിൽ മത്സരിച്ചു. ആ സീരീസിൽ ഡബൾ സെഞ്ചുറി അടിച്ചെങ്കിലും ഫൈനൽ ടൂർണമെന്റ് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുമ്പോ ഉസ്താദേ ഞാനങ്ങ് പോയതാ മംഗലാപുരത്ത് നിന്ന് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എടുത്തു പോയതാ, പക്ഷേ ഞാൻ കരഞ്ഞുപോയി ഉസ്താദേ. സ്വന്തം ബാപ്പ മരിച്ച പോലെ കരയാത്ത മോൻ, സ്വന്തം ഉമ്മ മരിച്ച പോലെ കരയാത്ത മോൻ. പോരാ ചെറുപ്പക്കാരാ, ഒരു നേരത്തെ നിസ്കാരം അങ്ങ് കളായപ്പോ നിന്റെ കണ്ണിൽ നിന്ന് കരച്ചിൽ വന്നില്ലല്ലടാ. അതേസമയത്ത് അങ്ങനെയുള്ള നീ ബാംഗ്ലൂരിൽ പോയി ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ കസേരയിൽ കുത്തിരുന്ന് വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്നതിന് പകരം പെട്ടെന്ന് തോറ്റുപോയാൽ, അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന, നീ പ്രണയിക്കുന്ന, നീ പ്രേമിക്കുന്ന ഏതെങ്കിലും ഒരു ടീമങ്ങ് തോറ്റുപോയാൽ നീ വലിയ, നീ വലിയ ഫാനായി കാണുന്ന, നീ വലിയ താരമായി കാണുന്ന, ഹീറോ ആയി കാണുന്ന ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ഡക്കൌട്ടായിട്ട് ആ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നിന്റെ കണ്ണിൽ നിന്ന് അറിയാതെ കരച്ചിൽ വന്നുപോയി. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയാ, ഞാൻ ഉള്ളത് പറയാ, ഇല്ലാത്തത് പറയില്ല. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാ, ദ്വാർക്കണോ? ഇത്തവണയെങ്കിലും വിരാട് കോഹ്ലിന്റെ ടീം അങ്ങ് ജയിക്കണോ? വേണമെങ്കിലും വാലന്റെ സദസ്സിന് സംഭാവന തരാ. ഇന്നാലില്ലായ്മ ഇന്നായിലേ രാജോൺ. ഞാൻ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ എൻട്രൻസ് ഹാളിൽ ടി വി തുറന്നിട്ട്
നീ നട്ടപ്പാതിരക്ക് ഉറങ്ങാതെ എല്ലാ നിസ്കാരവും കളാക്കി IPL ടൂർണമെന്റ് നോക്കി രസിച്ചാൽ നിന്റെ മരണം എങ്ങനെയാണെന്ന് അറിയാടാ. നിന്റെ മരണം എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാ, ഹയാത്ത് കാലത്ത് നിന്റെ ജീവിതം എങ്ങനെയാണോ ആ ജീവിതം നിന്റെ കൺമുന്നിൽ അല്ല കാണിക്കും. നീ വിരാട് കോഹ്ലിയെ കണ്ടവനാ, യുവരാജ് സിംഗിനെ കണ്ടവനാ, ഇർഫാൻ പത്താനിനെ കണ്ടവനാ, യൂസുഫ് പത്താനിനെ കണ്ടവനാ, സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടവനാ, സൗരവ് ഗംഗൂലിനെ കണ്ടവനാ, മഹേന്ദ്ര സിംഗ് ധോണിയെ കണ്ടവനാ? അങ്ങനെയാണോ എന്ന ചെറുപ്പക്കാരാ, നിന്റെ അന്ത്യം എങ്ങനെയാണെന്നറിയോ? മരിക്കുന്ന സമയത്ത് അല്ല നിന്റെ കൺമുന്നിൽ ധോണിയെ കാണിക്കോ? അപ്പമാർക്ക് വലിയ സങ്കടം. ഇതെന്ത് ഇയാൾ വേൾ പറയുന്ന ധോണി എന്ന് പറയല്? ധോണി എന്ന് പറഞ്ഞാല് കടലിൽ സമുദ്രത്തിൽ പോകുന്ന ധോണിയല്ല, കപ്പലല്ല. ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽപ്പെട്ട ഒരു ചങ്ങായിന്റെ പേരാണ്. നിങ്ങളെ മക്കൾ അവനെ പോലെയാണ് ഹെയർ കട്ടിങ് ചെയ്യുന്നത്. ബാപ്പമാരെ, നിങ്ങളെ പേരെ മക്കൾ അവനെ പോലെയാണ് ഹെയർ കട്ടിങ് ചെയ്യണത്. ഞാനൊരു സ്ഥലത്ത് പോയി നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഉള്ളത് പറയട്ടോ, കാണാത്തത് പറയില്ല. ആ സ്വഭാവം ഞങ്ങളുടെ ഉസ്താദുമാർക്കില്ല. ഉസ്താദുമാർക്കില്ലാത്തത് കൊണ്ട് ആ ഉസ്താദുമാരെ മുന്നിൽ പോയിട്ട് മര്യാദക്ക് ഓടിപ്പഠിച്ച ശിഷ്യന്മാരെന്ന നിലയ്ക്ക് ഞമ്മക്കില്ല. ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരന്റെ തലയിൽ പിന്നിലിങ്ങനെ മുടി ഇങ്ങനെ വിട്ടിരിക്കാം, പിന്നിലിങ്ങനെ മുടി ഇങ്ങനെ വിട്ടിരിക്കും. ബിർക്കുൽ പാത്തുമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പെണ്ണുങ്ങന്മാർക്കൊരു സ്വഭാവമല്ലേ, തലയിൽ എൽസാറോ ഇടാല, തലയിൽ ഷാലും ഇടൂല, അതൊന്നും ഇടാതെ ഇങ്ങനെ ബിർക്കുൽ കാണിച്ചിട്ട് ഇങ്ങനെ പോവും. നമ്മളെ ബ്യാരി ഭാഷയിൽ അങ്ങനെ പറയും, ബിർക്കുൽ പാത്തുമ്മ എന്ന് പറയും. അതുപോലെ തലയിൽ മുടി ഇങ്ങനെ ബിർക്കുൽ ഇട്ടിട്ട് ഒരു ചങ്ങായിനെ ഞാൻ കണ്ടു. ബിർക്കുൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ, ഈ പിന്നിൽ മാത്രല്ല മുന്നിലും ഉണ്ട് ബിർക്കുൽ. അപ്പൊ ഞാൻ ചങ്ങായിനെ മെല്ലെ അടുത്തേക്ക് വിളിച്ചു വെച്ചു, എന്താടാ ഇതെന്താടാ ഇങ്ങനെ പിന്നിലാണ് വെച്ചത് എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാം, ഇത് എല്ലായിടത്തും ഇങ്ങനെ ബിർക്കുൽ ഇട്ടിട്ട് എന്താ സാധനം? ഇവൻ പറഞ്ഞു, സാധേ അത് ഞാൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്റ്റൈലാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൺ. മഹേന്ദ്ര സിംഗ് ധോണി ആരാ? മഹേന്ദ്ര സിംഗ് ധോണി ആരാ ചെറുപ്പക്കാരാ? നീ അവന്റെ എയർ സ്റ്റൈലാണോ നിന്റെ തലയിൽ വന്നത്? അല്ലാ, വേറെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ അങ്ങ് നോക്കിപ്പോയി. അവന്റെ തലയിലെ മുടിയുമ്പോ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്ത് മാത്രം, ഈ ഭാഗത്ത് മാത്രം മുടിയാണ്. അതിന്റെ പരിസരത്ത് മുഴുവനും പൂന്തോപ്പ് ക്ലീൻ ചെയ്തതുപോലെ, പൂന്തോപ്പ് ക്ലീൻ ചെയ്തതുപോലെ ഫുള്ളങ്ങ് വടിച്ചിരിക്കുകയാണ്. ഞാൻ അച്ചങ്ങായിയോട് ചോദിച്ചു, എന്തടാ ഈ കാണുന്ന വികൃതി? അവൻ പറഞ്ഞു, മൊയ്ലിയാരെ അത് കേട്ട്ലി ആംബ്രൂസിന്റെ സ്റ്റൈലാണ്. ആരാണ് കേട്ട്ലി ആംബ്രൂസ്? 313 സ്വഹാബികളെ കൂട്ടത്തില് ഒരു സ്വഹാബിയും കേട്ട്ലി ആംബ്രൂസ് ഇല്ല. 313 മുർസലീങ്ങളെ കൂട്ടത്തില് 124,000 അമ്പിയാക്കളോ? 224,000 അമ്പിയാക്കളെ കൂട്ടത്തില് ഒരു നബി പോലും കേട്ട്ലി ആംബ്രൂസ് വന്നിട്ടില്ല. കേട്ട്ലി ആംബ്രൂസ് എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ നോമ്പു തുറക്കുന്ന സമയത്ത് നമ്മളെ ഉമ്മമാരെ നമുക്ക് ഉണ്ടാക്കി തരുന്ന സമൂസ എന്ന പോലത്തെ സാധനമൊന്നുമല്ല. പിന്നെന്താണ് കേട്ട്ലി ആംബ്രൂസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പ്ലെയറാണ്. ആ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പ്ലെയറിന്റെ ഹെയർ സ്റ്റൈലാണ്. ചെറുപ്പക്കാരാ, കണ്ടുകിട്ടിയവനെ നീ നിന്റെ ഫേനായി കണ്ട് അഭിമാന താരമാടിക്കണ്ട് അവന്റെ തലയിലുള്ള മുടികട്ടിങ് നിന്റെ ജീവിതത്തിലെ നീ പകർത്തിയെടുത്താൽ അവന്റെ ശരീരത്തിൽ അണിയുന്ന വസ്ത്രധാരണ നിന്റെ ഡ്രസ് കോഡായി നീ കണ്ടാൽ മരിക്കുന്ന സമയത്ത് നിന്റെ കൺമുന്നിലല്ല കാണിക്കുന്നത്. അത്തരക്കാരയാണ് കേട്ടോ IPL ടൂർണമെന്റ്. കർണാടകയുടെ തലസ്ഥാന നഗരിയായ ക്യാപിറ്റൽ സിറ്റി ഓഫ് കർണാടക, കർണാടകയുടെ തലസ്ഥാന നഗരിയായ കർണാടകയുടെ രാജധാനിയായ ബംഗളൂരിനെ നടയുവ IPL എന്ന ടൂർണമെന്റിൽ വിക്കറ്റ് കീപ്പർ വിക്കറ്റ് തുറക്കുന്ന വിധത്തിലുള്ള കളി വിരാട് കോഹ്ലി അങ്ങ് കളിക്കുമ്പോ നീ അവന്റെ അഭിമാന താരമാണോ, നീ അവന്റെ ആളാണോ? എന്നാൽ മരിക്കുന്ന സമയത്ത് നിന്റെ മുന്നിലെന്ന് കാണിക്കുന്നത് വിരാട് കോഹ്ലിയയാ. നിനക്ക് ഉറപ്പുണ്ടോ വിരാട് കോഹ്ലി മരിക്കുന്ന സമയത്ത് ആ ഇവന്റെ മുന്നിൽ അങ്ങ് വന്നു, എന്താ വേണ്ടത്? കെലിമ ചൊല്ലി തരണം. കെലിമ ആ വിരാട് കോഹ്ലി അങ്ങ് കെലിമ ചൊല്ലി കൊടുക്കാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉണ്ടാവോ? ഉണ്ടാവോ? ഉണ്ടാവൂല.
അതുകൊണ്ടാണ് ഒരാൾ മരിക്കുന്ന സമയത്ത് ആ മരിക്കുന്ന മയ്യത്തിന്റെ സുഹൃത്തുക്കൾ ആരാണോ ആ സുഹൃത്തുക്കളെയാണ് മരിക്കുന്ന സമയത്ത് കൺമുന്നിൽ കാണിക്കുന്നത് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാ. ഈ നാട്ടിലുണ്ടോ എന്നെനിക്കറിയില്ല. ചില നാടുകളിൽ മുസ്ലിം ചെറുപ്പക്കാരിൽ കൂടുതലല്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഒരു സ്വഭാവമുണ്ട്. അതെന്താണെന്നറിയുമോ? അതാ നട്ടപ്പാതിരമായാൽ രാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൂരെയുള്ള ഒരു സ്ഥലത്തങ്ങ് പോയി കുത്തിരുന്ന് സുബ്ഹാനല്ലാഹ് പാക്കറ്റ് അങ്ങ് പൊട്ടിച്ചു കളയുന്നു. എന്താണ് പാക്കറ്റിന്റെ ഉള്ളിലുള്ളത്? പാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ഉറൂസിന്റെ നേർച്ച ചോറല്ല, സലാത്ത് വാർഷികത്തിന്റെ നേർച്ച ചോറല്ല, വാല് കഴിഞ്ഞിട്ട് മടങ്ങി പോകുമ്പോ കയ്യിൽ കൊടുത്ത നേർച്ച ചോറല്ല. പിന്നെന്താണ് ആ കവറിന്റെ ഉള്ളിലുള്ളത്? നമ്പർ വൺ ഗാഞ്ചാ. അല്ലാ, ഒരു സ്ഥലത്ത് കുത്തിരുന്ന് അതാ ഗാഞ്ചയുടെ കഞ്ചാവിന്റെ അതാ ആ കവറങ്ങ് പൊട്ടിച്ചിട്ട് ആ ഗാഞ്ചത്തെ പൊടിപൊടിയാക്കിയിട്ട് സിഗരറ്റ് വലിക്കുന്ന സമയത്ത് സിഗരറ്റിന്റെ മുന്നില് കഞ്ചാവ് ചേർത്തിയിട്ട് വലിക്കുന്ന ചെറുപ്പക്കാരില്ലേ? എന്തിനാടാ നീ കഞ്ചാവ് വലിക്കുന്നത്? ഇവന്റെ മറുപടി, ഉസ്താദേ അത് കിക്ക് കിട്ടാനാണ്. ഓ, കിക്ക് കിട്ടാനായിട്ടൊരു കഞ്ചാവ് വലിക്കുന്നവനാണെങ്കിൽ പറയട്ടെ, അതിനേക്കാളും വലിയ കിക്ക് ഖബറിൽ കിടക്കുന്ന സമയത്ത് മുങ്കര നക്കീരിൽ നിന്ന് കിട്ടാനുണ്ട്. ആ കിക്കിന് രസമില്ല, ആ കിക്കിന് സുഖമില്ല, ആ കിക്കിന് മാധുര്യമില്ല. അപ്പൊ എങ്ങനെയാണോ നിന്റെ ജീവിതമുള്ളത് അതുപോലെയാണ് നിന്റെ മരണമല്ല.